ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ മനോജ പോണേ? തൃത്താല. ഓക്കെ, തൃത്താലക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ നമ്മളെ സാലൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ നിന്ന് ഷാർഗാ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഒരു കുതിരനെ കാണാൻ കേട്ടോ നമുക്ക് അവിടെയൊക്കെയാണ് പോകുന്നത്. ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. പറഞ്ഞോണ എല്ലാ ദിവസവും ഇറങ്ങുമ്പോൾ ഇന്നും രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോയോക്കെ. ഇനി വേറെ ഏതെങ്കിലും കുതിരകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണാമല്ലേ, എല്ലാരെയും കണ്ടിട്ട് വരാം. ഇപ്പൊ ഇവന മനോജിനെ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ, മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പാമ്പ് കടിയേറ്റ. അപ്പൊ മുമ്പ് നമ്മളെ ബീച്ചിൽ വെച്ചൊരു പാമ്പ് കടിയൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഈ വ്യക്തി, തിരുവനന്തപുരത്തുകാരനാണ്. ഇതാ നമ്മളെ കൂടെ ഉണ്ട്. പെട്ടില്ലേ, പെട്ടു. നല്ലൊരു പാട്ട് പാടേ. ഏത് പാട്ട് പാടേ? നമുക്ക് നമ്മളെ നീലാകാശ ചെരുവിൽ നിന്നുള്ള ഭയങ്കര ആട്ടുതൊട്ടിൽ. ആട്ടുതൊട്ടിൽ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു വരിയാണ് ഏത് അറിയോ? നീലാകാശ. നീലാകാശ ചെരുവിൽ നിന്നെ കാണാൻ വെൺതാരമായി ആ നീളേ തെന്നും പൂവിൽ നിന്നെ തേടാം തേൻതുള്ളിയായി. പിന്നെ വീണ്ടും മാറില്ല കേട്ടാ. മാറിൽ മിന്നും മറുകിൽ മണിച്ചുണ്ടാൽ മുത്താൻ വരൂ. ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജ നിധിയേ മറയാത്ത മതിയേ ഷാഹിദേ അബ്ദുൽ കാദറോലിയേ ഷാഹിദേ അബ്ദുൽ കാദറോലിയേ. അപ്പൊ ഗൈസ്, ഏകദേശം നമ്മളെ ലൊക്കേഷനിൽ എത്തിയുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതാക്കുന്ന വീട്ടിന്റെ അടുത്ത് എത്തി. അപ്പൊ നമ്മൾ കേറിയൊക്കെ അല്ലേ. ഷെർഗാൻ ഇവിടെ വെയിറ്റിംഗിലാണ്. അപ്പൊ ഇവിടെ സഹലുണ്ട്, എല്ലാരും ഇവിടെ ഉണ്ട്, ആ ടീംസ് ഒക്കെ ഫുള്ളും ഇവിടെ ഉണ്ട് കേട്ടോ. സഹൽ നമ്മള് സൈറ്റിലെത്തി. അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്, എല്ലാരെയും പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മളെ ടീം തന്നെ കേട്ടോ. ആ സഹൽ ഇവിടെ ഉണ്ട് ഓൾറെഡി. കുതിരന്റെ ഫുഡ് കാര്യങ്ങള് എന്തൊക്കെയാ നോക്കിയടാ. ഫുള്ള് ഇവിടേക്ക് എത്തി നോക്കാം. ഫുള്ള് കുതിര തന്നെ, കുതിര കുതിര. ഇതെന്താ പെല്ലറ്റോ? നെല്ലേ? ആ ബോർഡറൊക്കെ ഇവിടെ കെട്ട് കെട്ടാക്കി വെച്ചിട്ടുണ്ട്. ഏഹ്, ഒരു വീട്ടിൽ ചെന്ന് നോക്കാം. ഫുള്ള് കുതിരക്കുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പെല്ലറ്റ് ഇതാ ഇവിടെ ഉണ്ട്. ഇതിപ്പോ പുതിയതായിട്ട് വന്നാ തോന്നുന്നല്ലേ. ഇത് എക്സ്പയറി കുറച്ച് കൂടുതൽ ഉണ്ട്. ആറ് മാസം. അപ്പൊ ഇതിന് ആറ് മാസത്തെ ടൈം ഉണ്ട്. എക്സ്പയറി ടൈം ആറ് മാസോ രണ്ട് മാസം ഒക്കെ ഉണ്ടാവാറുള്ളൂ. ഇതെങ്ങനെ 25 കിലോ ഉണ്ട് ചാക്കൽ? 25 കിലോ. ഒരു ചാക്കൽ 25 കിലോ. അത് എത്ര വരുന്ന ചാക്കിന്റെ റൈറ്റ്? 1,250. നമ്മളെ ഷെർഗാൻ ഇവിടെ ഉണ്ട്. ഷെർഗാന്റെ അടുത്ത് ഒന്ന് പോയി വരാം. ഓ ഓ, സ്റ്റേബിളൊക്കെ സെറ്റ് അല്ലേ, അടിപൊളി. ആ ഹാ, പൂയൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. പാടക്ക് അടിപൊളി. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും എന്താ, നല്ല ക്വാളിറ്റി കുതിരകളാണ് ഇപ്പൊ കാണുന്നത് മൊത്തം അല്ലേ. ഫസ്റ്റ് ടൈം കാണുന്ന പോലെ ഒന്നുമല്ല. ഇപ്പൊ എവിടെ ചെന്നാലും കാണുന്ന ഒക്കെ ഹൈ ക്വാളിറ്റി കുതിരകളാണ്. അപ്പോ ആളെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഇതാണ് നമ്മളെ ഷെർഗാൻ. ഷെർഗാൻ ആള് സെറ്റാട്ടോ, പൊളിയാണ് ആള്. ഇത് അവിടെ അടിപൊളിയായിട്ട് സ്റ്റേബിൾ ചെയ്തിട്ടുണ്ട്. സ്റ്റേബിളൊക്കെ വേറൊരു ലെവലാണ്. അത്യാവശ്യം നല്ല സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഫുഡ് കാര്യങ്ങളൊക്കെ അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മണലാണ് കേട്ടോ, എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ മണലാണ് ഇവിടെ സ്റ്റേബിള് ചെയ്തത്. എങ്ങനെയുണ്ട് ആള്? ഷെർഗാൻ ഒരാളും പോലെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ നല്ല വെയിലാണ്. അപ്പൊ അവിടെ ഫാന് കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഗ്രൗണ്ടിൽ ഇതാക്കുന്ന ഇവിടെ മണലാണ് നിറച്ചിട്ടുള്ളത്. അപ്പൊ മണൽ നിറച്ചുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് റോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ ശരിക്കും രണ്ടോ മൂന്നോ കുതിരക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. എന്നിട്ടും ഈ ഒരാളെ മാത്രമാണ് നിർത്തിയിട്ടുള്ളത്. ഇനി ഒരു ഫീമെയിലൂടെ വരുന്നുണ്ട് പറഞ്ഞു. നമുക്ക് സെപ്പറേറ്റ് സ്റ്റേബിൾ ആയിരിക്കുന്നുണ്ട് എവിടേക്ക്. ഓക്കെ, അപ്പൊ നമ്മളെ ഷെർഗാൻ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ആള് വെറും 33 മാസം പ്രായമായിട്ടുള്ളൂ കേട്ടോ. വെറും 33 മാസം മാത്രമാണ് ആളെ പ്രായം.
തൊട്ട് പിറകിലൊക്കെ പോയിക്കണ്ടല്ലോ. എന്താ അവസ്ഥ? ആ പക്ക ക്യാരക്ടർ അല്ലേ ആള്? സൂപ്പർ സൂപ്പർ. ഒന്ന് പറയാനല്ലോ ട്ടാ, ഒരു കുട്ടിക്കളി ഉണ്ടാവുമല്ലോ അല്ലേ? മെയിലുമാണല്ലോ. അതെ അതെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കാണാൻ വന്ന നമ്മളെ ഷേർഗാനാണ്. ഷേർഗാനെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര ലൈക്കായിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ എവിടെ പോയാലും ഹൈ ക്വാളിറ്റി കുതിരകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് മൊത്തം. ആളെ എവിടുന്നാ വന്നത്? ഗുജറാത്തിൽ നിന്ന്. ഗുജറാത്തിൽ നിന്നാണല്ലേ? യാസിം മാലിക്കിന്റെ. യാസിം മാലിക്കിന്റെ. ആ അപ്പം ഗുജറാത്തിൽ നിന്നാണ് ആള് വന്നിട്ടുള്ളത്. യാസിം മാലിക്കിന്റെ അടുത്തു നിന്ന് വന്ന കുതിരയാണ്. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് കുതിരകൾ അവരുടെ അടുത്ത് നിന്ന് വരുന്നുണ്ട് അല്ലേ? ലൈനേജ് കുതിരകളൊക്കെ. ലൈനേജ് ആണ് ഫുൾ ആയിട്ട് അല്ലേ? ഏറ്റവും കൂടുതൽ വരുന്നത് ലൈനേജ് കുതിരകളാണ്. ഓക്കെ. ആളിപ്പോ വന്നെടുത്തേ? ഇപ്പോ രണ്ടു മാസത്തോളം. രണ്ടു മാസം. എത്ര പ്രായമുണ്ട്? 33 മാസം. 33 മാസം അല്ലേ? അപ്പൊ 33 മാസമാണ് ആളെ പ്രായം. പിന്നെ എങ്ങനെയുണ്ട് ക്യാരക്ടറൊക്കെ? ക്യാരക്ടർ അവന്റേതായ കളി ഉണ്ട്, അല്ലാണ്ട് ഉപദ്രവിക്കണ ഇതൊന്നുമില്ല. മെയിലാണല്ലോ അവന്റേതായ ഇതൊക്കെ ഉണ്ട്. അലമ്പില്ല. അലമ്പില്ല. ഹാൻഡിൽ ചെയ്യണത് ഉമ്മയാണ് കൊണ്ട് നടക്കുന്നത് അല്ലെ? അടിപൊളി. ഇങ്ങനെ 33 മാസം പ്രായമുള്ള അടിപൊളി ഒരു സ്റ്റഡ് മെയിലിനാ, അല്ല ഇങ്ങനെയുള്ള ഒരു മെയിലിനാ ഉമ്മയാണ് കൊണ്ട് നടക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടാവും ആള്? ഒക്കെ ക്യാരക്ടർ അത്ര ക്ലിയർ ആണ് അല്ലേ ആള്? ഉമ്മക്ക് വേണ്ടി എടുത്തോടുത്ത ഉദരേ. ഉമ്മക്ക് വേണ്ടി എടുത്തോടുത്തോ? ആരെ കൊണ്ടുവന്നു? ഉപ്പ ഇക്ക കൊണ്ടുവന്നാണ്. ആ ഇക്ക എവിടെയുള്ളത്? ഖത്തറിലാണുള്ളത്. ഖത്തറിലാണല്ലേ. അവര് തമ്മിൽ ഭയങ്കര ബന്ധമാണ് അല്ലേ? യാസിം മാലിക്ക് വേണ്ടി നല്ല ബന്ധമുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഫുഡ് കൊടുത്തിരുന്ന ഫുഡ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് അല്ലേ ഇപ്പൊ കേട്ടിയപ്പോ പഴയ രീതി ഇപ്പൊ ഇത് കേട്ടിയപ്പോ പഴയ രീതി സ്റ്റഡിങ് പർപ്പസ് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? വയസ്സായിട്ട് കുറച്ചുകൂടെ 40 മാസമെങ്കിലും എനിക്ക് 4 മാസം കഴിഞ്ഞിട്ടാണ് അപ്പൊ ബിറ്റൊന്നും ഇടാതെ തന്നെ ആളെ പുറത്തേക്ക് ഇറക്കി ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റില്ലേ? അത് ഉമ്മയൊക്കെ കൊണ്ടുനടക്കുന്നുണ്ട് തുറന്നിട്ട് അതിന് പോയാ അതിനൊക്കെ പോയിട്ട്. ആ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു രാത്രി പോയത്. ആ ശരിയാ. അപ്പോ ഇവിടുത്തെ ഉമ്മയാണ് ഗ്രൗണ്ടിൽ കൂടി പോയി. പിന്നെ കൊണ്ടവാറ ഗ്രൗണ്ട് ഉണ്ട്, ക്ലിയർ ഗ്രൗണ്ടിൽ കൂടി പോയി. എന്നിട്ട് ഇവിടുത്തെ ഉമ്മയാണ് ഞാൻ വരുന്നതിന് മുന്നേ പിടിച്ച് ഹാൻഡിൽ അവിടെ നമ്മ പിടിച്ചിരുന്നു. വേറെ അങ്ങനെ പോയൊന്നുമില്ല, നമ്മൾ കൊടുന്നു. ഫാദർ തന്നെ ാണ് വിശ്വജിത്ത്. വിശ്വജിത്ത്. വിശ്വജിത്ത് ശിവ. ശിവ. ശിവാണ് ഫാദർ. ഫാദർ ശിവാണ്. കേട്ടിട്ടുണ്ട് മുമ്പ്. കേട്ടിട്ടുണ്ട്. തൂഫാൻ ലൈനേജ്. മദർ ദുർഗ രത്നാകർ ലൈന വരുന്നു. രത്നാകര. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ലൈനേജ് ആണ് ആള്. എന്താ പറയാ, ഇന്ത്യയിലുള്ള ഹൈ ക്വാളിറ്റി അല്ലേ? അപ്പൊ ഒരു വിലയൊന്നും ഇതിന് നമുക്ക് പറയാനും പറ്റില്ല, കാരണം മതിക്കാൻ പറ്റാത്ത കുതിരകളാണ്. ഒരു വയസ്സ് കഴിഞ്ഞ മെയിൽ ഭയങ്കരമായിട്ട് അലമ്പ് കളിക്കും. ഇങ്ങനത്തെ യാതൊരു വിഷയവും വെറുതെ കയറി അടിച്ചു പിടിച്ച് നിൽക്കുക. വേറൊരു അലമ്പ് പേടക്കിൽ ഓടി കളിക്കുമ്പോ അവന്റേതായ ഉപദ്രവിക്കാനല്ല, എന്നാലും നമ്മൾ കളിക്കാണ്. ഏത് ബാക്കിലേക്ക് പോയിട്ട് ആർക്കും തൊടാനോ അതൊന്നും യാതൊരു പ്രശ്നമില്ല. ബെറ്റ് ഇടാണ്ട് ഇറക്കാം. നമ്മളൊന്ന് പേടക്കിൽ നയിച്ചിട്ട് നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും. അവ ഉച്ചയാണ് മെയിന് അവന്റെ കളി. മനോജ് പേടിച്ച് ഓടുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കാനല്ലടോ ഒന്നുമില്ലെങ്കിൽ. മനോജ് ഖാൻ എന്നല്ല എന്റെ പേര്. ഷാർഖാനെ കണ്ടാ നീ ഓടാൻ പാടുണ്ടോ? ഓ ഇവരും ഇവൻ മനോജ് ഖാൻ, ഇത് ഷാർഖാൻ. നിങ്ങളൊരു കുടുംബം തോന്നുന്നു അല്ലേ? പക്ഷെ ഈ പേടിത്തൊണ്ടാണല്ലോ, നിങ്ങൾ ഭയങ്കര പേടിയാണല്ലോ. ഇങ്ങനെ തിളങ്ങാണ് അല്ലേ ആള്. വെയിലത്തേക്ക് പോയി കഴിഞ്ഞാല്
ഇവിടെ അതാ സ്റ്റേബിളിനോട് ചേർന്നിട്ട് തന്നെയാണ് പേടക്ക് സെറ്റ് ചെയ്ത്. അപ്പോൾ അവിടുന്ന് അയച്ചു വിട്ട് കഴിഞ്ഞാൽ ആ ആൾക്ക് നല്ല വിശാലമായ പേടക്കിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കുക. ഉമ്മാനെ നോക്കുക തോന്നുന്നുണ്ട് അല്ലേ? അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടല്ലോ. ആളെ വിറവ് കേട്ടില്ല, ഏതാ ലെവല്. ഓ ഒന്നും വേണ്ടല്ലേ, റെയിൻസ് വേണ്ട. ലെവൽ 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 വേറെ ലെവൽ. ഒരു ഫീമെയിലും കൂടി വരുന്നുണ്ടല്ലോ അല്ലേ? എന്താ പേര്? സഹറ. സഹറ, ആഹാ, അടിപൊളി. അത് അവിടെ ഗുജറാത്തിൽ തന്നെ ഉണ്ടോ? യാസിം മാലിക്കിന്റെ അടുത്ത്. അപ്പൊ രണ്ട് കേരളത്തിൽ എന്താ പറയാ, അത്രയും ഹൈ ക്വാളിറ്റി ഉള്ള രണ്ട് കുതിരകള് നമ്മളെ അടുത്തേക്ക് വരാൻ പോവാണ് അല്ലേ? ഒരാൾ വന്ന് ഒരാളും കൂടി വരാൻ പോകുന്നു. ഷേർഖാൻ, ഷേർഖാൻ നമ്മൾ കേൾക്കുന്നുണ്ട് മുമ്പേ, പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഫസ്റ്റ് ടൈം നമ്മള് കാണുന്നു. പ്രഗ്നന്റ് ആണ് അല്ലേ? ആ ശരി. വിശ്വജിത്ത്, ഈ വിശ്വജിത്തിന്റെ പ്രത്യേകത എന്താ? അത് പാലസ് ലൈനേജ് ആണ്, അതായത് രാജകീയമാണ്. അതെ അതെ അതെ. വിശ്വജിത്തിന്റെ ഫാദർ വരുന്നത് വിശ്വനാഥ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ അതായത് കേരളത്തിലിപ്പം രാജകീയമായ രണ്ട് കുതിരകളാണ് വരാൻ പോകുന്നത്. ഒന്ന് വന്ന് ഒരാളും കൂടെ വരുന്നത്. ഏക്കോ പാലസ്. ലഞ്ചിങ്ങിനൊന്നും കമാൻഡ് പോലും വേണ്ടല്ലേ, മുപ്പരണങ്ങ് ചെയ്തോന്നുണ്ട്. അപ്പൊ റേസ് ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഇത്രേ നാല് വർഷത്തോളായി. നാല് വർഷമായി. എവിടുന്നാണ് റൈഡിംഗ്? പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ സ്ഥലം? നമ്മളെ ഈ ഏരിയയിലൊക്കെ കൂടുതൽ അറിയപ്പെടുന്നത് ജലിക്ക. കുതിരക്ക് വല്ല അസുഖം വന്നാലോ വയ്യാണ്ടായ വിളിച്ചത്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഈ കുതിരക്കാർ പൊതുവെ അങ്ങനെയാണ്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഒരു വേറൊരു സംഭവം പോലെ അല്ല. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഏത് പാതിരിക്കും ഓടി വരും. ആ ഒരു പ്രത്യേകത എല്ലായിടത്തും ഉണ്ടല്ലോ. പിന്നെ അപ്പോ ഇപ്പൊ ഇവിടെ വന്നിട്ടോ? ഇവിടെ ഇപ്പൊ രണ്ടു മാസമായി അല്ലേ? ഇവിടെ കുതിര ഉണ്ടായിരുന്നു. ആ ടൈമില് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോ എല്ലാ കാര്യങ്ങളും കുതിരന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാനൊക്കെ അറിയാല്ലേ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. നാല് വർഷമായില്ലേ ഒന്നുമില്ലെങ്കിൽ. അതെ 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 അതെ. ആൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നൊക്കെ നമ്മൾ തന്നെ. അപ്പൊ അർഷിന്റെ ഉമ്മ ഇവിടെ ഉണ്ട്. ഉമ്മയാണ് കുതിരക്കാരത്തി ഭയങ്കര ഇഷ്ടം കുതിരനൊക്കെ സാധാരണ നമ്മളെ അനിയന്മാർക്ക് വേണ്ടി വാങ്ങി കൊടുക്കും, ഇക്കാക്കന്മാർക്ക് വേണ്ടി വാങ്ങി കൊടുക്കും, ഉമ്മാക്ക് വേണ്ടിയാ വാങ്ങി കൊടുത്തത്. അത് വേറെ സംഭവം അല്ലേ? എന്താണ് ഉമ്മ കൊണ്ടിടക്കലൊക്കെ ഉണ്ടോ പുറത്ത്? ഉമ്മ നോക്കാറ് അല്ലേ? ഇങ്ങനെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണോ കുതിര? കൊടുന്നതാണ് ഇവന് ഒന്നര വയസ്സ് ഞങ്ങൾ നോക്കി. അപ്പൊ ഞാൻ തന്നെ നോക്കിയിരുന്നത്. അതിന്റെ ശേഷമാണ് കഴിഞ്ഞ റംസാൻ തന്നെ അവന് എനിക്ക് പിന്നെ വീട്ടിലെ പണിയൊക്കെ കൂടി ചെയ്യാൻ പറ്റാതെ കുളിപ്പിക്കില്ല. രണ്ടെണ്ണത്തിനും ഞാൻ തന്നെ നോക്കിയിരുന്നു. അതിന്റെ ശേഷം വിന്ദന വാങ്ങിച്ചു. ആറു മാസമായിട്ടുള്ളു ഇപ്പോ. അതിനുശേഷം പുതിയതായിട്ട് വന്നതാണ്. അപ്പൊ കുതിര അല്ലാതെ നമുക്ക് നിക്കില്ല. വേറെ ആയിക്ക് ഭയങ്കര വിഷമം വരുന്നു. അപ്പൊ ഏതായാലും എല്ലാരും കുതിരഭ്രാന്തന്മാരാണ്. കുതിരഭ്രാന്തുള്ള ഉമ്മമാരും അടിപൊളി. വേനൽ നിങ്ങളെടുത്ത് ഒരു അലമ്പൂല്ലേ? മുമ്പുള്ള ആളുകളൊക്കെ എങ്ങനെ തന്നെ ആയിരുന്നു?
അവരൊക്കെ സാലന്റ് ആയിരുന്നു അല്ലേ. ഇത്രയും വലിയൊരു സ്റ്റഡ് മെയിലാണ്, അതായത് 33 മാസം പ്രായം. ഒരു കുതിരനെ സംബന്ധിച്ചിടത്തോളം 33 വയസ്സ് മാസം പ്രായം എന്നൊക്കെ പറയുമ്പോൾ അവൻ ഏറ്റവും അലമ്പ് കളിക്കുന്ന അല്ലെ കുട്ടിത്തരം കളിക്കുന്ന ആ ഒരു പ്രായമാണ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഇത്രയും സൈലൻ്റ് ആയിട്ടാണ് ആൾ നിൽക്കുന്നത്. അത് അവരോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് കൂടിയാണ്, അത് വേറൊരു ക്വാളിറ്റിയാണ്. അത് ഇവനെ അവരൊന്നും ഇല്ലാത്തപ്പോൾ ഫുഡൊക്കെ ഉമ്മ തന്നെ കൊടുക്കുന്നത് അല്ലേ. ആ ഓക്കെ ഓക്കെ, അവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ക്ലിയർ ചെയ്യും. കുറേ ആനക്കാരികളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ കുതിരക്കാരികൾ അധികം കണ്ടിട്ടില്ല. രണ്ട് സൈഡും നല്ല രീതിയില് കോപ്പിലാത്ത് ചെയ്യും, കമന്റിങ് ഒക്കെ ഹോൾഡ് പറഞ്ഞാൽ നിൽക്കും. കറക്റ്റ് ആയിട്ടില്ല, അവനെ പഠിപ്പിച്ചു വരുന്ന ഓരോന്നായിട്ട് രണ്ടു മാസമായിട്ടുള്ളൂ. അതെ അതെ, ഓരോന്ന് പഠിപ്പിച്ച് രണ്ട് സൈഡും ലഞ്ച് ചെയ്യാൻ കോപ്പിലാത്ത് നിൽക്കും. അവന്റെ ലഞ്ചിങ്ങും അവന്റെ ആ കളിയൊക്കെ കണ്ടപ്പോ നല്ല ക്ഷീണം വന്നില്ലേ. വാ വാ വാ. സ്റ്റേബിളിൽ കയറാനുള്ള പരിപാടിയാ, സ്വന്തം തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ തനിയെ തുറക്കും അല്ലേ. ആ ശരി. ആ ഹാ, ഭയങ്കര മൈൻഡാ അല്ലേ ആള്. ആ ഹാ, ഇപ്പൊ സ്വന്തം തുറക്കൽ തുടങ്ങിയ ശേഷമാണ് നമ്മൾ പട്ട വെച്ചത് അല്ലേ. ആ ഹാ, സ്വന്തമായിട്ട് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയൊരു കുതിരക്കാരനാണ് ഈ യാസിൻ മാലിക്ക്. യാസിൻ മാലിക്കിനെ അറിയാത്ത കുതിരക്കാരുണ്ടാവില്ല. അപ്പോൾ ആ അത്രയും ഹൈ ക്വാളിറ്റി കുതിരകളെ പിന്നെ കയറ്റി അയക്കുന്ന ഒരാളും കൂടെയാണ്. അയാളെ ഫാമിനെ പറ്റിയൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആളെടുത്തു നിന്ന് വന്ന പേര് കേട്ട ഒരാളാണ് ഈ നമ്മളെ ഷേർഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത്, അതായത് തൃശ്ശൂരിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ തൃത്തല, തൃത്തലയിൽ ഇപ്പോൾ ആളുണ്ട്. എന്താ സ്റ്റഡ് ഫാമിൻ്റെ പേരെന്താ യാസിൻ മാലിക്കിൻ്റെ? സബർ സ്റ്റഡ് ഫാം. അല്ലേ, അവർക്ക് ഒരു ഫാം മാത്രമേ ഉള്ളൂ അല്ല, കുറെ ഫാമുകൾ ഉണ്ടല്ലേ. സബർ സ്റ്റഡ് ഫാം തന്നെ അല്ലേ. ഓക്കെ, നമ്മളെ മുമ്പ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. നമ്മൾ ഫാമില് സ്റ്റഡ് ഫാമില് വരാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത്. ആ അന്ന് നമ്മളെടുത്തും പറഞ്ഞു നിങ്ങളൊരു 6 മാസം വേണം ഇവിടെ വന്ന് താമസിച്ചാല് നിങ്ങൾക്ക് റൂമും ഫുഡും സൗകര്യം ഒക്കെ നമ്മൾ തരാം, നിങ്ങൾ വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യും അല്ലേ. അല്ല, നിങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് വന്ന് പോകുന്നുണ്ടല്ലോ അല്ലേ. സാലെ, അപ്പൊ സാലെ നമ്മളെടുത്ത് കുറച്ച് കാലം നമ്മളെടുത്ത് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളെ സൽമാന്റെയും സുൽത്താന്റെ ഒക്കെ എടുത്തുണ്ടായിരുന്നു. അപ്പൊ ഇവര് രണ്ടാളുടെയും പുതിയ എന്തോ ഒരു പരിപാടിയായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്താണ്? ഫെരിയർ കോഴ്സ്. അപ്പൊ കേരളത്തിൽ ഇപ്പൊ ഒരുപാട് ഫെരിയർമാരാവും അല്ലേ. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ ഫെരിയർമാരെ കിട്ടാ, ഇനിയിപ്പോ ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടാളൂടെ പോകുന്നത് അല്ലേ. ആ എവിടേക്കാണ്? രാജസ്ഥാൻ. ഡുണ്ടോട് എന്ന് പറയുന്ന സ്ഥലത്ത്, രാജസ്ഥാനിൽ. അപ്പൊ ഇത് എത്ര മാസത്തെ കോഴ്സ് ആണത്? ഒരു വർഷത്തെ കോഴ്സ് അല്ലേ. എപ്പഴാ നിങ്ങള് പോകുന്നത്? രണ്ടാം തീയതി പോകും അല്ലേ. ഏഴാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. രാജസ്ഥാനിലെ അല്ലേ. ആ ഓക്കെ ഓക്കെ. അവിടെ താമസ സൗകര്യങ്ങളൊക്കെ? അതായത് പിന്നെ ഈ ഫാരിയർ കോഴ്സ് എന്ന് പറയുമ്പോ ഇതിന്റെ പിന്നെ ലാഡ് ഐഡി മാത്രല്ലല്ലോ അല്ലേ, ഇതിന്റെ ട്രീറ്റ്മെന്റ് എ ടു സെഡ് കാര്യങ്ങൾ പഠിച്ചു. ഇത് എത്ര വലിയ ഫീസ് ഒക്കെ വരുന്നുണ്ടോ പഠിക്കാൻ? മൊത്തം കഴിഞ്ഞ് നമ്മളെ പോക്ക് വരവും ഫുഡും നമുക്ക് ടൂൾസും ഒക്കെ കഴിഞ്ഞ് വരുമ്പോ 1.5 ലക്ഷത്തിന് അടുത്ത് വരുന്നത്. 1.5 ലക്ഷം രൂപ വരുന്നത് അല്ലേ. അതായത് ക്ലാസ്, ആക്സസറീസ് എല്ലാം പാടെ അല്ലേ. റൂമിന്റെ ഫീസ്, ഫുഡിന്റെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോ 1.5 ലക്ഷം രൂപ വരും അല്ലേ. പക്ഷെ ഇപ്പൊ നല്ല സ്കോപ്പ് ആണല്ലേ. ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും പുറത്തു പോയാലും ഒക്കെ ഫാരിയർമാർക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. നിഖിൽ ഭായ് പോയിട്ടുണ്ട്. അതെ അതെ, ദുബൈയിലല്ലായിരുന്നു ആള്, അബുദാബി. അതെ അതെ, നാട്ടിൽ തന്നെ അവർക്ക് നിന്ന് തിരിയാൻ സമയമല്ല. കാരണം നമ്മളൊക്കെ വിളിച്ചു കഴിഞ്ഞാല് ഒരാഴ്ച കഴിയും അല്ലെ 10 ദിവസം കഴിയും എത്താൻ എന്ന് പറയുന്നവരോ. ഇത് കളിക്കല്ല കേട്ടോ, കളിക്കാണ്. നമ്മൾ വിചാരിക്കും വേറെ കുതിരകളെ പോലെ അല്ല, ഇതിങ്ങനെ കളിക്കാണ്. നാളെ കയ്യിൽ വാങ്ങിയ കടിക്കുന്ന പറഞ്ഞു കഴിയുമ്പോൾ സംഭവം കടിച്ചതാണ് ആ കയ്യും കൊണ്ടുപോകാൻ പോവും. പക്ഷെ അതും കളിച്ചു തന്നെയാണ് ആള്. കുതിരനെ പഠിച്ചിട്ട് എടുക്കുക. കുതിരനെ പറ്റി കുറച്ച് കാര്യങ്ങൾ, 50% കുതിരനെ പഠിച്ചെടുക്കുക, 50% നമ്മള് കുതിരനെ വാങ്ങിട്ട് പഠിക്കുക. അതെ, 50% എങ്കിലും പഠിച്ചിട്ട് നമ്മള് കുതിരനെ എടുക്കുക. അതിനുശേഷം പിന്നെ ഒരു 50% നമ്മള് വാങ്ങിച്ചതിനു ശേഷം പഠിക്കുക. അത് തന്നെ കാര്യങ്ങള്. അല്ലാതെ ഒന്നും അറിയാതെ പോയി എടുത്തിട്ട് പെട്ടിട്ട് നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കുതിരയും ബുദ്ധിമുട്ടാവരുത്, നമ്മള് മാത്രല്ലല്ലോ, കുതിരയും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാവരുതല്ലോ ഒന്നും അറിയാതെ. ഇവിടെ മാത്രമേ ഒഴിക്കുള്ളൂ. ആ ഹാ, ചാണം ആ സൈഡ് പോയിട്ട് വിട്ടോളൂ, മൂത്രം ഒഴിക്കലോ ഇവിടെ.
ഒരു സ്ഥിരമായിട്ട് ഒരു സ്ഥലം ഉണ്ട് അല്ലേ? ആ ആ അടിപൊളി. വാലൊക്കെ പൊക്കി വെച്ച് വേറെ ലെവല്ല. വൃത്തി കൂടുതലാ അല്ലേ? അത് കുതിരകൾ മൊത്തത്തിൽ ഈ വൃത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ജീവിയാണ്. ഒരു വെള്ളം കുടിക്കുകയാണ് അത്രയും ക്ലിയർ ഉള്ള വെള്ളമേ കുതിര കുടിക്കുള്ളൂ. എല്ലാ കാര്യത്തിലും അവരവരെ ക്വാളിറ്റി നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അതാണല്ലോ ഒരു രാജകീയമായിട്ട് ഇതിനെ പറയുന്നത്. കുതിര രാജകീയമാണെന്ന് എല്ലാരും പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. കൂട്ടി പിടിക്കുന്നുണ്ട് അല്ലേ നമ്മളെ? കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല അല്ലേ? ചില കുതിരകൾ ഇങ്ങനെ നോക്കി നിന്നാൽ എത്ര സമയം കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കാണാൻ തോന്നും. അപ്പൊ സ്റ്റേബിളൊക്കെ ചെയ്യുമ്പോ എല്ലാരും മാക്സിമം ഇതേപോലൊക്കെ ചെയ്യാൻ നോക്കുക. എന്നാ ചില ഒരു മൂന്ന് കുതിരക്കെങ്കിലും നിൽക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. മാത്രമല്ല മണലാണ്, നിലം മൊത്തം മണലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് റോൾ ചെയ്യാൻ പറ്റും കുതിരക്ക്. പിന്നെ ഈ ചാണകം ഇട്ട് കഴിഞ്ഞാലും എടുത്ത് ഒഴിവാക്കാൻ സുഖമാട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു ഏരിയ നിന്ന് ചാണകം മാത്രം കോരി എടുത്താൽ മതി. പിന്നെ ബോൾസ് ആണല്ലോ, ഒരുവിധം കുതിരകളതൊക്കെ ബോൾസ് ആയിട്ടാണ് വരിക. ചാണകം ഫുഡ് ഇതാക്കുന്നത് അല്ലേ? നമ്മൾ സാധാരണ നമ്മളൊക്കെ ഈ സ്റ്റേബിളിൽ ഇത് വെച്ച് കൊടുക്കുക, തട്ട് വെച്ച് കൊടുക്കുക ഡ്രം. പക്ഷെ ഇത് വെള്ളം വേറെ സെപ്പറേറ്റ് ഇവിടെ ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കലക്കിയാണല്ലേ? ഷേർക്കാൻ മാത്രല്ല വേറെ ആരുണ്ട് എന്ന് പറഞ്ഞല്ലോ, പൂച്ചകളും ഉണ്ട്. അടിപൊളി. ഓ ഓ ഓ ആ കണ്ട് കണ്ട്, ആ മോളിന്ന് ഡോറ തുറക്കുമ്പോ ചാടി വരുന്നുണ്ടല്ലോ. ഒരാളൊന്നും അല്ലല്ലോ, കൊറേ ആളുണ്ടല്ലോ. ആ ഓ അടിപൊളി. ഇതിന്റെ ഒക്കെ ക്രൈസ് ഇവിടെ ആയിരിക്കാണ് ഇത്രക്കൊക്കെ. ഒക്കെ ഉമ്മാന്റെ തന്നെ അല്ലേ? ഉമ്മ വേറെ ലെവല അല്ലേ? രണ്ടും രണ്ട് കളറല്ലേ? രണ്ട് കണ്ണ്, ആ രണ്ടും, ഒരു വെള്ളിക്കണ്ണും ഒരു വേറൊരു ടൈപ്പ് അല്ലേ, ഒരു മഞ്ഞ കളർ ഒരു കണ്ണ്. രണ്ടും രണ്ട് ടൈപ്പ് കളറാട്ടോ കണ്ണില്. ആ ഒടയും ആ ഫുഡൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇത് വലിയ കോസ്റ്റ്ലി ആണോ ഫുഡൊക്കെ? ഇല്ല, നോർമൽ ഫുഡാ അല്ലേ? കുതിരന്റെ ഫുഡ് ഇവിടെ ഇവര് സപ്ലൈ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കാം അല്ലേ? പെല്ലറ്റ് അല്ലാതെ വേറെ എന്താ നമ്മള്? ഫോൾഡർ ഉണ്ട്, പെല്ലറ്റ് ഉണ്ട്, പിന്നെ ആക്സസറീസ് ഉണ്ട്. ആ അപ്പോ ഇതൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊറിയറായിട്ടോ അല്ലാതെ ഒക്കെ എത്തിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ. ഈ ഒരു ഫുഡ് വന്നതിന് ശേഷം തോന്നുന്നില്ല ഇവിടെ ചേർക്കാൻ ഒന്ന് സെറ്റ് ആയത്, ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആയത്. അപ്പൊ ബോഡി ഒക്കെ നല്ല നന്നായിട്ട് കയറി അല്ലേ? ഒരു കുതിരൻ ബോഡിങ്ങിന് എടുത്തിട്ടുണ്ട്. ആ അപ്പൊ ഫുഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ശരി, റിസൾട്ട് കാണിക്കാൻ വേണ്ടി ബോഡിങ്ങിന് എടുത്തതാണ് അല്ലേ? ഓക്കെ. ഇത് പിന്നെ ഒരു ദിവസം നിങ്ങൾ എത്ര കിലോ ചേർക്കാനൊക്കെ ഈ ഫുഡ് എത്ര കൊടുക്കുന്നത്? രാവിലെ ഫ്ലൈറ്റ് തന്നെ ഒന്നരയും അപ്പൊ നന്നായിട്ട് ബോഡി ഒക്കെ വരികയാണ് അല്ലേ? അതിനുശേഷം ട്രാവലിംഗിന്റെ കുറച്ച് ഉണ്ടാവുമല്ലോ, നാല് ദിവസം നിന്നിട്ട് വരുന്നതാണല്ലോ. അതെ, അതിന്റെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അതിന്റെ ഇടയിൽ ചെറിയ യൂറിന്റെ പ്രശ്നമായിട്ട് മൂത്രം പോകാണ്ടൊക്കെ കുറച്ച് ക്ഷീണം പറ്റിണ്ടാവുന്നതാണ്. ഷിനോസ്ക വന്നിട്ടാണ്, ഷിനോസ്ക നമ്മുടെ ആള് വന്നിട്ടാണ് ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സെറ്റ് ആക്കി. അതിന്റെ ശേഷം ഫീഡ് കൊടുത്തിട്ട് പഴയ രീതിയിലെത്തിയാണ്. അപ്പൊ വന്നപ്പം തൊട്ട് നമുക്ക് ജ്യൂസ് ഉണ്ട്, അതിനുശേഷം വേറെ എന്താ എന്തൊരു സാധനം ഇപ്പൊ കഴിക്കാന്ന് പറഞ്ഞല്ലോ. അത് അത് ഉത്തരേന്ത്യയിലല്ലേ പാനിപ്പൂരി? അതുണ്ട് ഇവിടെ അല്ലേ? ഉത്തരേന്ത്യയിലുള്ള കുതിര മാത്രമല്ല പാനിപ്പൂരി ഉണ്ട്. അതിപ്പോ കഴിച്ചാൽ നമ്മള് ബിരിയാണി, ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാതെ വിടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മളിതാ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിൽ തന്നെയാണ് ഉള്ളത് മനോജ്. അല്ല അർഷിന്റെ ഒരു ഇക്കല്ലേ ആളല്ലേ ശരിക്കും ഈ കുതിര ഉമ്മാക്ക് കുതിരനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത ആള്. എന്താ ഈ പേരെന്തീ? എവിടെയുള്ള ഇപ്പൊ? ഖത്തറിലാണല്ലേ അല്ലേ? ആളെ കാണാൻ പറ്റില്ല, ഇനി ആള് വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ വരാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ഫുഡൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊളി പൊളി. ഏതായാലും അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചിട്ട് പോവാ. കഴിക്കാതെ പോയാലൊരു മോശം. മനോജ് പോരില്ലാന്ന് പറയുന്നത് കഴിച്ചിട്ടേ പോരുന്നു. ഇനി ഡേറ്റിംഗിലാണല്ലോ അല്ലേ?
എനിക്ക് വേണ്ടല്ലോ. ഫ്രൈഡ് റൈസ് ഉണ്ട്, പാനിപ്പൂരി ഉണ്ട്. പാനിപ്പൂരി നമ്മളെ ഉത്തരേന്ത്യൻ ഫുഡാണ്. അർഷവ കഴിക്കാം, കഴിക്കാം. വരി 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 വാ വാ. ഒരു അടിപൊളി ഫുഡ് സൂപ്പർ എന്നറിയാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉടനെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ബൈ.